2021-2024 കാലഘട്ടത്തിലുള്ള അമ്മ അസോസിയേഷൻ്റെ ഭാരവാഹികളെ തിരഞ്ഞെടുക്കുന്ന പ്രക്രിയയായിരുന്നു. അത് കഴിഞ്ഞു. ഈ നോക്കുന്ന ആൾക്കാരാണ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ അമ്മയുടെ ബാക്കി പ്രധാന പദവികൾ വഹിക്കുന്ന ആൾക്കാർ. വാശിയുടെ മത്സരമോ കാര്യങ്ങളൊന്നുമല്ല. ഏറ്റവും കൂടുതൽ ആൾക്കാർ പങ്കെടുത്ത ഒരു ദിവസമായിരുന്നു. രണ്ട് വർഷത്തെ ഡെൽ ബോഡി ഒന്നിച്ചാക്കിയിട്ടായിരുന്നു ഡെൽ ബോഡി കൂടിയത്. 316 ആൾക്കാർ പങ്കെടുത്തു. ഒരുപാട് പേർക്ക് വരാൻ അസൗകര്യമായിരുന്നു. ഏതായാലും അമ്മയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യമാണ് ഇത്രയും പേരുടെ പങ്കാളിത്തം. പുതുതായി വന്ന ആൾക്കാർക്ക് ഹൃദയത്തിൻ്റെ ഭാഷയിൽ വിലവെൽപ്പ് നൽകുന്നു. തീർച്ചയായിട്ടും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഞങ്ങളുടെ സംഘടനയ്ക്കും സമൂഹത്തിനുമൊക്കെ ചെയ്യാൻ സാധിക്കും. അടുത്ത 3 വർഷത്തിനുള്ളിൽ കാലാവസ്ഥ അത്രയും മനോഹരമായി മാറട്ടെ. എല്ലാവർക്കും നല്ലതൊക്കെ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. പല ആൾക്കാരുമായിട്ട് സംസാരിച്ചതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് അത്തരമൊരു കാര്യം തീരുമാനത്തിലേക്ക് വന്നത്. തീർച്ചയായിട്ടും അതിന് പ്രാധാന്യം കൊടുത്തു തന്നെയായിരുന്നു ഈ പ്രാവശ്യത്തെ തിരഞ്ഞെടുപ്പ്. തിരഞ്ഞെടുത്തതുണ്ട് അല്ല പറയാൻ പെട്ടെന്ന് നമ്പർ പറയാൻ പറ്റുന്നില്ല. എന്നാലും തീർച്ചയായും എല്ലാവരും വളരെ സ്ത്രീകൾക്ക് എപ്പോഴും മുൻതൂക്കം നൽകുന്നു എന്ന് തന്നെയാണ് നമ്മൾ അമ്മ സംഘടന പറയുന്നത്. രണ്ട് സ്ത്രീകൾ പരാജയപ്പെടുത്തും. അപ്പോൾ അതൊരു ഒരുപാട് പേരെ വിളിച്ചതിന് ശേഷമാണ് ഇവര് തന്നെ വരുന്നത്. കാര്യം പെട്ടെന്ന് ഒരു സംഘടനയിലെ ഒരു പൊസിഷൻ എടുക്കാൻ പറയുമ്പോൾ പലർക്കും ബുദ്ധിമുട്ടായിട്ട് വരും. ഇത് പറഞ്ഞാൽ എനിക്ക് പറ്റില്ല എന്ന് പറയാം. ഒരുപാട് പേരെ വിളിച്ചതിന് ശേഷമാണ് ഇവര് വന്നത്. പരാജയം ജയം എന്നൊക്കെ പറയുന്നത് ആൾക്കാർ തീരുമാനിക്കുന്ന കാര്യമാണ്. അതിൽ നമുക്ക് ഇടപെടാൻ പറ്റില്ല. താങ്കൾ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു. ഈ പോസ്റ്റിൽ താങ്കൾ ചില ആളുകളുടെ പേരൊന്നും പറയാതെ അവരുടെ വ്യക്തിപരമായ ചില വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു. സ്വാഭാവികമായും എതിർക്കാൻ ചാനൽ പുറത്തുള്ള ഉദ്ദേശം ഉണ്ടാവുക. പക്ഷെ ആ അവരിൽ നിന്ന് 3 പേർ ജയിക്കുകയും ചെയ്തിരുന്നു. അപ്പൊ താങ്കൾ എന്തടിസ്ഥാനത്തിലാണ് ആ പോസ്റ്റ് ഇട്ടത്? എന്താണ് താങ്കൾ പറയുന്നത്? എന്താണ് ബേസ്? എന്താണ് കാരണം? താങ്കൾ ഫേസ്ബുക്കിലൂടെ പരസ്യ പോസ്റ്റ് വരെ വായിച്ചതാണ്. സ്വാഭാവികമായിട്ട് മത്സരിക്കുന്നത് കുറിച്ച് ഞാൻ ചാനൽ പുറത്തുള്ളവരുമാണ്. അത് ഒരു ഇലക്ഷൻ ആകുമ്പോൾ നമ്മൾ അതിൽ ജയിക്കേണ്ട ആളുകൾ അല്ലെങ്കിൽ ഇന്ത്യൻ ആളുകൾ ജയിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഒരു പ്രചാരണത്തിനോടനുബന്ധിച്ച് നമ്മളത് കുറച്ച് ആളുകളിലേക്ക് ഒരു ശ്രദ്ധ ചെലുത്തണം. ആളുകൾ ചില കാര്യങ്ങൾ ആളുകൾ നോട്ട് ചെയ്യണം. എങ്കിലാണ് നമ്മൾ നമ്മൾ അവകാശപ്പെടുന്ന രീതിയിലുള്ള ഒരു വിജയം ഉണ്ടാവുള്ളൂ. ഇതിലിപ്പോൾ അവർ ഔദ്യോഗിക പാനലെന്നോ അങ്ങനെയല്ല. നമ്മളിപ്പോൾ ആദ്യം കുറച്ച് പേരുമായിട്ട് ഇത് ആലോചിച്ചു. കുറച്ച് പേരല്ല, അമ്മയിൽ ഒരുപാട് മെമ്പേഴ്സുമായിട്ട് ആലോചിച്ച് കഴിയുമ്പോഴാണ് ഇന്ന ആളുകൾ വന്ന് നന്നായിരിക്കും. അങ്ങനെയാണ് നമ്മൾ അവരെ അപ്രോച്ച് ചെയ്യുന്നത്. ഇത് മുൻ ഭരണസമിതി ചെയ്യുന്നതാണ്. അപ്പോൾ അവർ പലരോടും ആലോചിച്ചിട്ടാണ് ഇങ്ങനെ ഓരോരുത്തരെ തീരുമാനിക്കുന്നത്. അപ്പോൾ അതിനുശേഷം പിന്നെ വേറെ ചിലർ മത്സരരംഗത്തേക്ക് വന്നു. അപ്പോൾ അവരെ നമ്മളൊരിക്കലും ഒരു മറു പാനലായിട്ടോ അങ്ങനെയൊന്നും കണ്ടിട്ടല്ല. എന്നാലും ഞങ്ങളിങ്ങനെ ഇങ്ങനെ ആളുകളെ പ്രസൻറ്റ് ചെയ്യുന്നു, അവരെ നിങ്ങൾ വിജയിപ്പിക്കണം എന്നുള്ള രീതിയിലുള്ള ഒരു പ്രസൻറ്റേഷനാണിത്. അപ്പോൾ അതിൽ ചില കാര്യങ്ങൾ അങ്ങനെ ഒരു ഇലക്ഷൻ്റെ ഒരു പ്രചാരണത്തിന് വേണ്ടി ചെയ്യുന്നതല്ലാതെ ഇതിനകത്ത് അങ്ങനെ ആരോടും വ്യക്തിപരമായ ഒരു അധിക്ഷേപിക്കാനോ വ്യക്തിപരമായ ആരും കുറ്റപ്പെടുത്താനോ ഉദ്ദേശിച്ചിട്ട് ചെയ്തതല്ല. പക്ഷേ ആക്ഷേപിക്കലല്ല, അത് ആക്ഷേപമല്ല. അതിപ്പോൾ നമ്മളതിന് അതിപ്പോൾ എനിക്കെതിരെയും പലരും ഉണ്ടാവും. എന്നിട്ട് ഞാൻ അവരെ ശത്രുക്കളായിട്ട് കാണുന്നില്ല. ഇത് അവരെ ആക്ഷേപിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. ചില ചില ആളുകളെ ചില പ്രസ്താവനകൾ എടുത്ത് നമ്മൾ അങ്ങനെ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പൊ അമ്മ തുടങ്ങിയിട്ട് 27 വർഷമായി. ഞാൻ ഇതുവരെ ഒരു സ്ഥാനത്തും മത്സരിച്ചിട്ടില്ല. ഇപ്പോൾ എനിക്ക് തോന്നി കുറച്ച് കൂടുതൽ എക്സ്ട്രാ ടൈമുണ്ട്, അപ്പം ഇതിനകത്ത് വർക്ക് ചെയ്യാൻ പറ്റും. പല കാര്യങ്ങൾക്കും ഞാൻ രണ്ടു മൂന്ന് പ്രാവശ്യം എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലൊക്കെ ഉണ്ടായിരുന്നു. കമ്മിറ്റിയിലൊന്നും ഇല്ലെങ്കിലും ഇടവേള ബാബു എന്നെ വിളിച്ച് പറയും, ട്രിവാൻഡ്രത്തെ എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ, ആരെങ്കിലും മരിച്ചാൽ റീത്ത് വയ്ക്കാനോ മിനിസ്റ്റർ ആക്കാനോ. അപ്പോൾ അങ്ങനെ ഒരു പൊസിഷൻ ഇല്ലാതെ തന്നെ ഞാൻ എപ്പോഴും ചെയ്യുന്നതാണ്. ഇപ്പോൾ എനിക്ക് തോന്നി ഒരു വൈസ് പ്രസിഡൻ്റായിട്ട് നിൽക്കണം എന്ന് തോന്നി. പക്ഷേ അവർ ആദ്യമേ പറഞ്ഞിരുന്നു സ്ത്രീകൾക്കാണ് സമ്മാനം ചെയ്തതെന്ന്. ഞാൻ ഒരിക്കലും നിൽക്കില്ല. അവരെല്ലാവരും നമ്മുടെ ഫ്രണ്ട്സാണ്.
ഇലക്ഷൻ കഴിഞ്ഞോട് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഈ വർത്തമാനങ്ങൾക്കൊന്നും കാര്യമില്ല, എല്ലാവരും ഒന്നിച്ച് തന്നെയാണ് നിൽക്കുന്നത്. പിന്നെ നമുക്കൊരു വിശ്വാസമുണ്ട്, ഇനി അമ്മ കുറേ കൂടി ഉയരങ്ങളിൽ എത്തേണ്ടതുണ്ട്. പ്രത്യേകിച്ച് സാമ്പത്തികമായിട്ട് മുന്നേറുന്നു. നമ്മുടെ എല്ലാം അതിൻ്റെ ഒരു ധൈര്യം എന്ന് വെച്ചാൽ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ശ്രീ മോഹൻലാൽ, അദ്ദേഹത്തിന് ഹെൽപ്പ് ചെയ്യാൻ ഒരു അസിസ്റ്റൻ്റ് ആയിട്ടൊക്കെ നിൽക്കാൻ കഴിഞ്ഞാൽ വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങളെല്ലാം ഒറ്റക്കെട്ടായിട്ട് നിൽക്കും. അപ്പോൾ ഇലക്ഷന് മുമ്പ് പലതും പലരും പറഞ്ഞിട്ടുണ്ടാവാം, അപ്പം അച്ഛനും മകനും ഇലക്ഷൻ എന്നാലും മകനും അച്ഛനും തമ്മിലുള്ള രീതികൾ വ്യത്യാസമായി. പക്ഷെ ഞാൻ ഒരുത്തരത്തും നെഗറ്റീവായിട്ട് അപ്രോച്ച് ചെയ്തില്ല. വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ആശാ ശരത്തും ശ്വേതാ മേനും ഞാനും നിൽക്കുന്നു. എനിക്കൊരു വോട്ട് തരണമെന്നേ പറഞ്ഞുള്ളൂ, വോട്ട് ചെയ്യരുത് ഇന്നാർക്കോട്ടിന് ഞാൻ പറഞ്ഞിട്ടേ ഇല്ല. പിന്നെ ശ്രീ മോഹൻലാലിൻ്റെ ഒരു കത്തുണ്ടായിരുന്നു, ഇന്നാർക്കോട്ടെയാണ് ഇന്നാർക്കോട്ടെ അദ്ദേഹം പറഞ്ഞില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരെ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം, അതാണ് ജനകീയതയുള്ള ഒരു മറുപടി സംഭവം. പിന്നെ അതിനോട് ബാക്കി ഫോട്ടോസ് കണക്ട് അതൊക്കെ ഇലക്ഷൻ്റെ ഒരു ടാക്ടീസാണ്. പക്ഷെ ഇതിനകത്ത് ആരും ശത്രുക്കളുടെ വൈരാഗ്യമില്ല, നമ്മളെല്ലാം ഒന്നിച്ചാണ്. അമ്മയുടെ ഇനിയുള്ള കാര്യങ്ങൾ അതിശക്തമായിട്ട് ഇങ്ങനെ ഞങ്ങൾ പറഞ്ഞ ഒരു ശ്രീ മോഹൻലാലും ബാബുവാണ് ഇതിന്. ഞാൻ പറയും, ബാബുവിൻ്റെ ഒരു പൊസിഷനിൽ 10 ലക്ഷം രൂപ ശമ്പളം തരാമെന്ന് എന്നെ കൊണ്ട് ഇരിക്കാൻ പറ്റില്ല, എനിക്കെന്നല്ല ഒരുത്തരം ഇരിക്കാൻ പറ്റില്ല. കാര്യം അത്രയ്ക്ക് മാത്രം ജീവിതം ഇതിനു വേണ്ടി ഹോം ചെയ്യിക്കുന്നതാണ്. അപ്പം അവരുടെ കൂടെ നമ്മളെല്ലാം ഉണ്ടാവും, അവർ രണ്ടുപേരും കൂടെ, എന്നിട്ട് ഇത് ശക്തമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. പരാതികളൊന്നുമില്ല. അങ്ങനെ പാനൽ എന്നൊരു പരിപാടി ഒന്നും ആരും പറഞ്ഞിരുന്നില്ല. ആർക്കും ഇൻഡിപെൻഡന്റ് ആയിട്ട് ഇല്ലാതിനൊന്നുമില്ല. പിന്നെ ഇലക്ഷൻ വരുമ്പം ഈ പറഞ്ഞ നേരത്തെ സിദ്ധിക്ക് പറഞ്ഞാലും ജയിക്കാൻ വേണ്ടി ഓരോ ടാക്ടിക്സും ട്രിക്സും ഒക്കെ ഉപയോഗിക്കും, അത്രേ ഉള്ളൂ സംഭവം. ഇതിനകത്ത് ഇതൊന്നും പാകിസ്ഥാനിൽ വന്നവരല്ല. ബാബുവിന് സെക്കൻഡ് ചെയ്തത് ഞാനാണ്. എന്താ ഞങ്ങൾ തമ്മിൽ വല്ല വേദനയൊക്കെയുണ്ട്. എന്നിട്ട് എനിക്ക് ചിലരെ ഫോൺ ചെയ്യുമ്പോൾ നമ്പർ ഇട്ടാൽ ഞാൻ ബാബുവിനെ വിളിച്ചു നോക്കുന്നത്, ബാബു പോണ നമ്പർ വരുന്നത്. ഇന്നത്തെ മെനു മേരു രാജേട്ടനെ രാജേട്ടനെ സ്ത്രീകൾക്ക് മുന്നിൽ പേര് തന്നെ സംഘടനയുടെ പേര് തന്നെ അമ്മ എന്നില്ല, അച്ഛൻ നല്ലല്ല. എന്തോ അത് ആദ്യം പറഞ്ഞിരുന്നില്ല. ശരിക്കും പറഞ്ഞു ഞാനിട്ടു, മുകേഷ് ഇട്ടു, ഗണേഷ് കുമാർ ഇട്ടു, പിന്നെ രണ്ട് സ്ത്രീകളും വന്നു. സോറി, ജഗദീഷ്, ഗണേഷ് കുമാർ ഇട്ടില്ല. അപ്പൊ ഇവര് പിന്മാറി. അപ്പൊ എന്റെ അടുത്ത് ചോദിച്ചു മത്സരം. അപ്പൊ ഞാൻ പറഞ്ഞു, നമ്മൾ ഇലക്ഷൻ നടത്തിയത് എത്ര കൊല്ലേ, നമ്മൾ കോളേജിലായാലും ഒരു ഇലക്ഷൻ ഒരാളുണ്ട്. ഇപ്പൊ തന്നെ നിങ്ങൾ നോക്കൂ, അമ്മയിൽ അംഗങ്ങൾ മറ്റൊന്ന് സാധാരണ ഒരു മീറ്റിംഗ് കണ്ട് ഭക്ഷണം കഴിച്ച് വൈകിട്ട് അങ്ങ് വരും. ഇതൊരു ആവേശം. നമ്മൾ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ഇലക്ഷൻ കിട്ടുന്ന ഒരു ആവേശം ഉണ്ടല്ലോ. ശത്രുക്കൾ ഉണ്ടാക്കലില്ല, പക്ഷെ എല്ലാവരും ഇന്ന് വന്നു, ദൂരെ നിന്നും അവിടുന്ന് ഇവിടെ നിന്ന് വന്നിട്ട് ഇന്നത്തെ ഏറ്റവും കൂടുതൽ ആൾക്കാർ വന്ന ഒരു ദിവസമാണ് അമ്മയുടെ. എല്ലാവരും വളരെ ഹാപ്പിയാണ്, എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കും. കാര്യം അങ്ങനെ ഒരു വേണം. ഇന്നത്തോട്ട് എനിക്ക് തോന്നുന്നത് വരും ഈ 3 വർഷങ്ങളൊരിക്കൽ നമ്മുടെ ഇലക്ഷൻ വരുമ്പോഴും മസ്റ്റായിട്ടും ഇലക്ഷൻ വേണം. അത് അങ്ങനൊക്കെ അറിയാം ആരെ എടുക്കണം എന്നുള്ളതൊക്കെ. ആ ഒരു തെരഞ്ഞെടുപ്പ് വേണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അല്ല, ഞാനൊരു കാര്യം പറയട്ടെ. ഇപ്പോൾ ഇലക്ഷൻ ആദ്യമേ ഡിക്ലെയർ ചെയ്ത് സംഭവിച്ചപ്പോഴത്തേക്കും ഈ ബാബുവിനെതിരെയൊന്നും ആരും വരാത്തത്, അല്ലെങ്കിൽ പ്രസിഡന്റിനെതിരെ വരാത്തത് ആരും വന്നില്ല. കാര്യം അവർക്കറിയാം, ഇവരെ അങ്ങനെ വോട്ടിട്ട് ഇലക്ഷൻ നിർത്തി ജയിപ്പിക്കേണ്ടവർ അല്ലാതെ തന്നെ അവർ ത്രൂ ആയിട്ട് പോകേണ്ടവരാണ്. എന്തിന്? സംഘടനയുടെ അഭിവൃദ്ധിക്ക് വേണ്ടി, ശക്തിക്ക് വേണ്ടി. അതുപോലെ തന്നെ ഇവിടുത്തെ ഈ ട്രഷററായാലും ശരി, തന്നെ വീട്ടിലെ കാര്യങ്ങളിൽ ചെറിയ കള്ളത്തനം കാണി വെച്ചാൽ വെളിയിൽ കറക്റ്റാണ്, നല്ല ട്രഷറായിരിക്കും. അതുപോലെ ജയസൂര്യ, ജയസൂര്യൊക്കെ ഈ ന്യൂ ജനറേഷൻ്റെ ആൾക്കാരും കൂടെ വരണ്ടേ ഇതിനകത്ത്, ഇതിൻ്റെ സംഘടന മുന്നോട്ട് നയിക്കാനുണ്ട്. ജയസൂര്യൊക്കെ ഒരു ശക്തിയാണ്. അതുപോലെ ശ്രീ ലാല്, നമ്മുടെ കൂട്ടത്തിലെ പുതിയ കാര്യം വിജയബാബു, ഇവിടെ ഒരുപാട് കുഴപ്പങ്ങൾ ഉണ്ട്, അതൊക്കെ ശരിയാക്കണം. പൂർത്തിയാക്കണം. ഇത്രയും ഭംഗിയായിട്ട് പോകുന്ന ഒരു സംഘടനയിൽ ഒരു ഭാഗമാകാൻ പറ്റും, അതിനകത്ത് എക്സിക്യൂട്ടീവ് ഒരു ഭാഗമാണ്, കൊതിയായിട്ടാണ് എന്നെ തോന്നുന്നത്. എന്തെങ്കിലുമൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുമെന്നും എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു. അല്ലാതെ ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് ഒന്നുമല്ല. പറഞ്ഞിരുന്നു രണ്ടു കുട്ടികൾക്കും അത് ത്രോട്ട് ഇൻഫെക്റ്റഡ് ആണ്, അപ്പൊ ഈ കോവിഡ് ആണോന്നുള്ളത് നല്ല സംശയമുണ്ട്. ഇപ്പൊ ടെസ്റ്റ് കൊടുത്തിട്ടേ ഉള്ളൂ. അപ്പൊ നിവിനും നല്ല ചുമയും തൊണ്ടവേദനയുണ്ട്. അപ്പൊ കുറച്ച് ദിവസമായിട്ട് കുട്ടികളുടെ കൂടെ തന്നെയാണ്. അപ്പൊ ഈ അസുഖം ഉണ്ടോന്നുള്ളത് നല്ല സംശയമുണ്ട്. അതുകൊണ്ട് മാത്രം വരായിരിക്കുന്നതാണെന്ന് നമ്മൾ രാവിലെ വിളിച്ച് പറഞ്ഞതാണ്. അല്ലാതെ അതൊന്നും ഒരു നിഷേധാത്മകമായ നിലപാട് എടുത്തതല്ല. ഇങ്ങനെയല്ല, ഇങ്ങനെ കാണല്ലേ ഹൈദർ. ഒരു വലിയ പുസ്തകമാണത്.
ഐ സി സി കമ്മിറ്റി എല്ലാം എല്ലാവരും ഉൾപ്പെടുത്തി. ബാബുരാജ് പറയും, ബാബുരാജിന്റെ പ്രസന്റ് ചെയ്തു. പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങൾ ഒന്ന് എന്ന് പറഞ്ഞാൽ അംഗങ്ങളുടെ സ്വഭാവത്തിന്, അതായത് കോഡ് ഓഫ് കോണ്ടാക്ട്, അതിനകത്ത് ഈ പറയുന്ന പോലെ മദ്യം ലഹരി മരുന്നുകളെല്ലാം ഉപയോഗിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ വളരെ ശക്തമായിട്ട് അതിന് ഈ സംഘത്തിൽ അത് പറഞ്ഞിട്ടുണ്ട്. ബയലോയിഡ് അത് ചെയ്യുന്ന പ്രവൃത്തികൾക്ക് നമ്മൾ ശക്തമായ നടപടിയെടുക്കുന്നതാണ് ഒന്നാമത്തെ കാര്യം. രണ്ട്, നമ്മുടെ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ഒരു കമ്മിറ്റി, അതിനകത്ത് ICC കമ്മിറ്റി, അതിനകത്ത് അംഗങ്ങൾ ആരൊക്കെയാണ് വേണ്ടതെന്ന് നിർദ്ദേശം ഉണ്ടായിട്ടുണ്ട്. പുറത്തുനിന്ന് അതിനകത്ത് ബയലോയിൽ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട് 5 അംഗങ്ങളുടെ കാര്യം. അതിൽ ലീഡ് ചെയ്യുന്നത് നമ്മുടെ ഒരു വനിതാ എക്സിക്യൂട്ടീവ് അംഗമായിരിക്കണം. മറ്റ് 3 പേരിൽ ഒരാൾ ആണോ പെണ്ണോ എക്സിക്യൂട്ടീവ് അംഗമായിരിക്കണം. പുറത്തുനിന്നുള്ള ഒരു ഓഫീസർ, കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടത്തി പരിചയമുള്ള ഒരു ഓഫീസർ, ഇതാണ് സാധാരണ നിലനിൽക്കുന്നത്. പിന്നെ 3rd കാര്യം, നമ്മുടെ ഈ പുറത്ത് പറയും, നമ്മുടെ ഇതിനകത്തുള്ള, കാരണം അമ്മ കടമാണ് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും ഈ ദൂഷ്യങ്ങളാണ് എപ്പോഴും ഈ പറയുന്ന പുറത്ത് എപ്പോഴും ഇല്ലാത്ത കാര്യങ്ങൾ. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള ഈ പുതിയ മാധ്യമങ്ങളിൽ പറയുന്ന കാര്യങ്ങൾക്കെല്ലാം വളരെ റെസ്ട്രിക്ഷൻസ് വെച്ചിട്ടുള്ള അങ്ങനെ 3 ചേഞ്ചസ് ആണ് പ്രധാനമായിട്ടും നമ്മൾ വരുത്തിയിട്ടുള്ളത്. കാരണം ഇത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ അതെ മാധ്യമങ്ങളിൽ, സോഷ്യൽ മീഡിയ അതുപോലുള്ള കാര്യങ്ങളിൽ വരുന്ന കാര്യം എന്ന് വെച്ചാൽ, ഇപ്പൊ നമുക്കറിയാം നല്ല കാര്യങ്ങൾ മാറ്റി നിർത്തിയിട്ട് ഇതുപോലെയുള്ള പല പ്രചാരണങ്ങളും ഉണ്ടാകാറുണ്ട്. അപ്പൊ അതിന് അമ്മയ്ക്കെതിരെ, സംഘടനയ്ക്കെതിരെ, അപ്പൊ സംഘടനയ്ക്കെതിരെ അങ്ങനെ വരുന്ന കാര്യങ്ങൾക്ക് തീർച്ചയായിട്ടും അവർക്കെതിരെ നടപടി എടുക്കണം. അംഗങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന സംഭവം, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ എന്തിനു വേണ്ടിയാണ് ഈ സംഘടന നിലകൊള്ളുന്നത് എന്നുള്ളതിന് വളരെയധികം പൊതുജനങ്ങൾക്ക് പ്രയോജനകരമായ പല കാര്യങ്ങളും ഇപ്രാവശ്യം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ എന്തെല്ലാം ചെയ്യണം, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതല്ല, അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ബയോ സോഷ്യൽ കൺസേൺ വന്നിട്ടുണ്ട്. അതെ, കുറെ വന്നിട്ടുണ്ട്. ഇതാണ് പ്രധാനമുള്ള ചേഞ്ചുകൾ. പിന്നെ വരുത്തിയത് ഈ പറഞ്ഞ പോലെ ആസ്ഥാന മന്ദിരം കൊച്ചിയിലേക്ക് ആയതൊന്ന്. പിന്നെ അതുപോലെ തന്നെ ടൈം, ഇപ്പൊ ഞങ്ങൾക്ക് എന്ന് വെച്ചാൽ പണ്ട് ഈ 50-60 പേരുണ്ടായിരുന്നപ്പോഴാണ് ഈ 2 മണിക്കൂറായിട്ട് വെച്ചിരുന്നത്. 11 മണി മുതൽ 1 മണി വരെ ഇലക്ഷൻ ഇന്ന് കണ്ടില്ലേ, ഭയങ്കര കുത്തിയും ബഹളമായിരുന്നു. അപ്പൊ അതുകൊണ്ട് അത് ഞങ്ങൾ കുറച്ചും കൂടി എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഒരു തീരുമാനമുണ്ടായി. അതാത് എക്സിക്യൂട്ടീവ് കമ്മിറ്റികൾക്ക് തീരുമാനിക്കാം എത്ര മണി വരെ വേണമെന്നുള്ളത്. അതൊന്ന്. പിന്നെ ഞങ്ങൾ ഈ പ്രാവശ്യം ബുദ്ധിമുട്ടുള്ള കാര്യം എന്ന് വെച്ചാല് തെരഞ്ഞെടുപ്പിട്ട് എല്ലാവരും പോകും. തെരഞ്ഞെടുത്ത് എല്ലാവരും പോയാൽ പിന്നെ ആരും ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് വരാറില്ല. അതിന്റെ അറ്റൻഡൻസ് കണ്ടാൽ തന്നെ അറിയാം. അപ്പൊ അതുകൊണ്ട് ഇന്നൊരു ഓത്ത് സെറിമണി ഉണ്ടായിരുന്നു. എല്ലാവരും ലാലണ്ണ നേതൃത്വത്തിൽ നമ്മളൊരു ഓത്ത് എടുത്തു. കാരണം ഇതിൽ വരണം, ഈ ഈ ഇതേ ഇതേ ചൂട് അടുത്ത 3 വർഷം കഴിയുന്ന വരെ മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പൊ അതിനുവേണ്ടി ഒരു ഇന്നങ്ങനെ സെറിമണി ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ഫസ്റ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി മീറ്റിംഗിന് ഇത് വരുത്തണമെന്നുള്ളതാണ് പ്രസിഡന്റിന്റെയും സെക്രട്ടറിയും കഴിഞ്ഞിട്ടൊന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ, കോവിഡ് എല്ലാം കൂടിയിട്ടില്ലല്ലോ. അതാണ് സംഭവം. അപ്പൊ എന്തായാലും അതാണ് നമ്മൾ തീരുമാനിക്കേണ്ട ഒരു കാര്യം. ഈ ഇത് കഴിഞ്ഞാൽ വേണ്ട, അതുപോലെ തന്നെ ഡിസിപ്ലിനറി കമ്മിറ്റി വേണം, അതുപോലെ ഒരു വർക്കിംഗ് കമ്മിറ്റി വേണം. ഇതെല്ലാം ഞങ്ങളുടെ ആഗ്രഹമാണ്. അപ്പൊ അതെല്ലാം അടുത്ത എക്സിക്യൂട്ടീവ് മീറ്റിംഗിൽ പ്രാക്ടിക്കൽ ആക്കണം. തീർച്ചയായിട്ടും ഞാൻ കുറച്ചു ദിവസം മുമ്പ് രേവതി മാഡത്തിന് അല്ല, അതൊരു കാലഘട്ടത്തിൽ അങ്ങനൊരു ട്രെൻഡ് വന്നു, അതിന്റെ കൂടെ അവരും പറഞ്ഞു. ഉണ്ടായത് 27 കൊല്ലം മുമ്പിലത്തെ പൈലുവാണ്, ആലോചിക്കണം. അല്ല, താങ്കൾ പറയുന്നത് WCC അവരുമായിട്ട് ബന്ധപ്പെട്ട കാര്യം, അതുകൊണ്ടാണ് ഞങ്ങൾ രേവതി മേളത്തിന് ഞങ്ങൾ വിളിച്ചിരുന്നു. ഇങ്ങനെ ചില തിരുത്തലുകൾ വരുത്തിയിട്ടുണ്ട്. അപ്പൊ പത്മപ്രിയ വിളിച്ചിരുന്നു, അവർ ഇന്ന് വരാന്ന് പറഞ്ഞതാണ്. അപ്പൊ ഞങ്ങൾക്ക് ഇങ്ങനെ ശത്രുക്കളൊന്നുമില്ല, അവർക്ക് അങ്ങനെ പത്മപ്രിയക്ക് ഭയങ്കര ഇഷ്ടമായി, ഞാനത് വായിച്ചു നോക്കി എന്നൊക്കെ പറഞ്ഞ് വരാന്നും പറഞ്ഞതാണ്.
അപ്പൊ നമ്മള് മാക്സിമം എല്ലാവരെയും ഈ അകന്നുപോയവരെ എല്ലാവരെയും അടുപ്പിക്കുക എന്നുള്ളതാണ് ലാലേടുന്ന തരത്തിലുള്ള ഈ കമ്മിറ്റിയുടെ ലക്ഷ്യം. നമസ്കാരം. ആദ്യത്തെ വനിത വൈസ് പ്രസിഡന്റ് ആണ്. അതിന്റെ ഒരു കുറച്ച് സന്തോഷമുണ്ട്. ഞാൻ ഈ 3 വർഷമായിട്ട് എക്സിക്യൂട്ടീവ് മെമ്പർ ആയിട്ട് ഇരിക്കുകയാണ്. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ള അതും ലാലേട്ടൻ്റെ നേതൃത്വത്തിൽ ലീഡർഷിപ്പിൽ ചെയ്യാൻ ഒരുപാട് നമുക്ക് പ്ലാൻസ് ഉണ്ടായിരുന്നു. പക്ഷെ അത് കോവിഡ് കാരണം കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ അടുത്ത ഒരു എലക്ഷൻ, ഇങ്ങനെ ഒരു എലക്ഷനായി വരും എന്ന് നമ്മൾ തീരെ പ്രതീക്ഷിച്ചില്ല. സോ എനിക്ക് എന്നെ വിളിച്ചിട്ട് വൈസ് പ്രസിഡന്റ് ആയ ഒരു സ്ഥാനാർത്ഥിയായി ശ്വേത മത്സരിക്കണം എന്ന് പറഞ്ഞപ്പോൾ സത്യം പറയാൻ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു എലക്ഷനും ഇന്നുവരെ മത്സരിച്ചിട്ടില്ല. സോ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അതും ഒരു ഒരു പോസിറ്റീവ് എനർജി ഇത്രയൊരു ഓളം ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് ഒരു 316-317 മെമ്പേഴ്സ് വന്നിട്ട് വോട്ട് ചെയ്തിരുന്നത്. അതും സ്ത്രീകളുടെ ഒരു മറ്റേ സാന്നിധ്യം ഭയങ്കര ജാസ്തി ഉണ്ടായിരുന്നു. സംഘടനക്കെതിരായി ആരെങ്കിലും അംഗങ്ങൾ പ്രചരണം നടത്തിയാൽ അവരെ പുറത്താക്കുന്ന ഒരു നടപടിയാണോ? പുറത്താക്കലല്ല, ആദ്യം മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. അല്ല, അത് എന്താണ് നടപടി? ആരും പുറത്താക്കാനുള്ള ഒരു പ്ലാൻ അല്ല. വാർണിങ്സ് എന്തായാലും ഉണ്ടാവും. ബിക്കോസ് വിശദീകരണം ചോദിക്കും, സ്വാഭാവികമായിട്ടും. അതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒരു സംഘടന ചെയ്യുന്ന ചട്ടവട്ടങ്ങളെല്ലാം നമ്മുടെ വിശദീകരണം ഉണ്ടായില്ല. അതിന് വളരെ ക്ലാരിറ്റിയോടുകൂടി ഓരോ പോയിന്റ് ബൈ പോയിന്റ് ഇത്തവണ പുതുക്കിയ പരിഗണിച്ചു. അതാണ് എന്റെ ഏറ്റവും വലിയ മാറ്റം എന്ന് പറഞ്ഞത്. എന്തായാലും പുതിയ കമ്മിറ്റി രൂപീകരിച്ചു. നല്ല വാർഷികര ഇലക്ഷൻ അല്ല എന്ന് പറഞ്ഞെങ്കിലും വാർഷികര രീതിയിൽ തന്നെയാണ് നമ്മൾ കാണുന്ന വോട്ട് കൊടുത്തു. ഒക്കെ നമ്മൾ പഴയ കലാലയ ജീവിതത്തിലേക്ക് പോകുന്ന പോലെയാണ് മത്സര ബുദ്ധിയോടുകൂടിയായിരുന്നു എല്ലാവരും ഉണ്ടായിരുന്നത്. ഇവരെല്ലാവരെയും ഒറ്റ കുടക്കീഴിൽ കൊണ്ടുപോകാൻ ലാലേട്ടൻ കഴിയും, ഒരു പ്രശ്നമില്ലാതെ കൊണ്ടുപോകാൻ കഴിയുമെന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയുന്നുണ്ട്. തീർച്ചയായിട്ടും. എനിക്ക് സംശയമില്ല, നിങ്ങൾക്ക് എന്താ സംശയം? നിങ്ങൾ പറയാൻ പറ്റില്ലേ? പറ്റേണ്ടതാണ്. വലിയ വലിയ വിവാദങ്ങൾ ഉണ്ടായിരുന്നു, അതൊക്കെ മാറും. വിവാദങ്ങൾ എപ്പോഴും ഉണ്ടാകട്ടെ, നല്ല രസമുള്ളൂ. അതിനുള്ള കുട മേടിച്ചു. അതിലല്ലേ ഒരു കുട കീഴിക്കൊണ്ടുള്ള കുട മേടിച്ചു കഴിഞ്ഞു. ശരി, താങ്ക് യു.